നമസ്കാരം. ഞാൻ ഡോക്ടർ അനിൽ ബസ്മില്ല, തിരുവനന്തപുരം പട്ടം എസ് യു ടി ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജൻ. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒക്ടോബർ 12 ലോക ആർത്രൈറ്റിസ് ദിനമാണ്. ആ ദിനത്തിന്റെ സവിശേഷതകളെ പറ്റി പറയാം. ലോകത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലടക്കം ലക്ഷക്കണക്കിന് ആൾക്കാർ ദിനം പ്രതി ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിടാൻ ഉള്ള കാരണത്തിനൊന്നാണ് ആർത്രൈറ്റിസ് അഥവാ വാദം. വാദം എന്ന് പറയുന്നത് ഒരൊറ്റ രോഗമല്ല, വിവിധ രോഗങ്ങളുടെ ഒരു സങ്കരമാണ് വാദം അഥവാ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഏതാണ്ട് 200 വിവിധ തരത്തിലുള്ള വാദം അസുഖങ്ങളുണ്ടെന്നുള്ളതാണ് അനുമാനിക്കപ്പെടുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ പലർക്കും പല രീതിയിലായിരിക്കാം, പല പ്രായത്തിലായിരിക്കും ഇത് വരുന്നത്. സന്ധികൾക്കുള്ള ചെറിയ സന്ധികൾക്കും മുട്ടുകൾ പോലെ അല്ലെങ്കിൽ ഇടുപ്പിന് പോലത്തെ വലിയ സന്ധികളുള്ള വേദനകൾ, നടുവിനുള്ള വേദനകൾ ആയിട്ടൊക്കെയാണ് ഇത് പലപ്പോഴും ആൾക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുള്ളത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് പലപ്പോഴും വളരെ പതിയെ പതിയായിരിക്കും തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രോഗം നമ്മളെ പിടിച്ചിരിക്കുന്ന കാര്യം പലപ്പോഴും രോഗികൾ അറിയാറില്ല. അതുകൊണ്ട് തന്നെ ഈ രോഗം പലപ്പോഴും മൂർച്ഛിച്ചതിന് ശേഷം മാത്രമാണ് ആ രോഗം കൊണ്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ വന്ന്, സന്ധികൾക്കുള്ള തേമാനവും മറ്റ് കേടുപാടുകളും വന്നതിന് ശേഷമാണ് പലർക്കും ഡോക്ടറിന്റെ അടുത്ത് എത്താനുള്ള അവസരം പോലും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റിയുള്ള അവഗാഹം, ഇതിനെപ്പറ്റിയുള്ള അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ദിനം ആചരിക്കുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അസുഖത്തിന്റെ നേരത്തെയുള്ള ചികിത്സ തന്നെ അഥവാ ഡയഗ്നോസിസ് നേരത്തെ എടുക്കുന്നതും കൃത്യമായിട്ടുള്ള മരുന്ന് ചികിത്സ, മെഡിക്കൽ മാനേജ്മെന്റ് ചെയ്യുന്നതും വഴി ഇതിന്റെ പ്രോഗ്രഷൻ, ഈ അസുഖം കൂടുതൽ മോശമായി നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് കഴിയും. അത് തന്നെയാണ് ഈ വർഷത്തെ ആർത്രൈറ്റിസ് ഡേയുടെ തീം. ഡോണ്ട് ഡിലേ, കണക്ട് ഏർലി, ടൈം ടു വർക്ക്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറിന്റെ അടുത്തോ മറ്റൊരു ആരോഗ്യ പ്രവർത്തകരടുത്തോ എത്തുന്നതിനകത്ത് നമ്മളൊരു കാലതാമസവും നേരിടാൻ പാടില്ല. പേഷ്യന്റുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം. അതിന്റെ കൃത്യസമയത്തിനുള്ള ചികിത്സകൾ, അത് മരുന്ന് ചികിത്സയാകാം, നമ്മുടെ ഫിസിയോതെറാപ്പി പോലത്തെ അനുബന്ധ ചികിത്സകളായിരിക്കാം, കൃത്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ, ന്യൂട്രീഷൻ ആകാം, ആൻഡ് വർക്ക് പ്ലേസ് അറ്റൻഡൻസ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഞാൻ പറഞ്ഞ പോയിന്റ്, ടൈം ടു വർക്ക്. നമ്മുടെ വികസിത രാജ്യങ്ങളും ഇന്ത്യയിലും വികസിത രാജ്യങ്ങളുമെല്ലാം ഒരാളുടെ ജോലിക്ക് പോകുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സങ്ങൾ ഒന്നായിട്ടാണ് ആർത്രൈറ്റിസ് കാണപ്പെടുന്നത്. അപ്പോൾ ആർത്രൈറ്റിസ് ഉള്ള ഒരാൾക്ക് ഒരു ജോലി നേടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായേക്കാം, അല്ലെങ്കിൽ ജോലി ഉള്ള ഒരാൾക്ക് ആർത്രൈറ്റിസ് കാരണം ജോലി തുടരാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം, ആർത്രൈറ്റിസിന് ഒരു അറ്റാക്കിന് ശേഷം തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം. ഇത്തരം ബുദ്ധിമുട്ടുകളെയെല്ലാം സമഗ്രമായിട്ട് നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ ടൈം ടു വർക്ക് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആർക്കെങ്കിലും സന്ധിവാദവുമായിട്ട്, സന്ധികളുടെ വേദനയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും നേരത്തെ തന്നെ ഒരു മോഡേൺ മെഡിക്കൽ പ്രാക്ടീഷണറുടെ അടുത്ത്, ഒരു ഡോക്ടറിന്റെ അടുത്ത് കണ്ട്, ഒരു ഫിസിഷ്യനാവാം, ഓർത്തോപെഡിക് സർജൻ ആവാം, റൂമറ്റോളജിസ്റ്റ് ആകാം, അവരെ കണ്ട് വേണ്ട രീതിയിലുള്ള ചികിത്സ നിർണ്ണയം നടത്തി കൃത്യമായിട്ടുള്ള ചികിത്സ നടത്തുന്നതിലൂടെ ഈ പ്രശ്നത്തിന് ഒരു നല്ല രീതിയിലുള്ള പരിഹാരം ഉണ്ടാകണം. ഞാൻ ഓർമ്മിച്ചു പറയാം.